അത് നിങ്ങളുടെ മകളായി പോയി എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ വികാരം മനസ്സിലാക്കും. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഹിന്ദുവാണ്, ഹിന്ദുക്കളെ ഉദ്ധരിക്കുന്നു എന്നാണല്ലോ ഗവൺമെന്റ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കളറ് കൊടുത്തുകൊണ്ട് നിങ്ങൾ വേറെ പലതും പറയാൻ ശ്രമിക്കുമെന്നും വേണ്ട. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അർജുൻ മാധവൻ. ഇന്നലെ മുതൽ നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനയിലേക്ക് പോയിട്ടുള്ള ആളുകളെ ഇന്ത്യയിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുമൊക്കെയായി ബന്ധപ്പെട്ടാണ് നിരവധി ചർച്ചകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ നിമിഷയുടെ അമ്മ ബിന്ദു, ഒരുപക്ഷെ കുറേ കാലമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചാനലുകളിലൊക്കെ വരുന്ന ബിന്ദു, ഇന്നലെ പറഞ്ഞ ഒരു ചാനൽ ചർച്ചയിലൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ അത് കേട്ടപ്പോൾ ആ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നും തോന്നി. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പറ്റുകയാണെങ്കിൽ. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നലെ ബിന്ദു ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അഫ്ഗാനിൽ പോയി തീവ്രവാദ ബന്ധം ചെയ്ത് അവിടെ ഭയങ്കര ബഹളങ്ങൾ നടത്തി, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അഫ്ഗാൻ ഗവൺമെന്റ് ഇന്ത്യയോട് പറയുന്നു ഇവരെ ഡീപ്പോർട്ട് ചെയ്തുകൊള്ളാൻ? അപ്പോ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിനല്ല പ്രശ്നം, ഇന്ത്യ ഗവൺമെന്റിനാണ് പ്രശ്നം അല്ലേ? ഞാനും ഹിന്ദുവാണ്. ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഹിന്ദുക്കളെ പുനരുദ്ധരിക്കുന്ന ആൾക്കാരല്ലേ? അപ്പൊ എന്റെ ഹിന്ദുയിസം എവിടെ പോയി? ഇവരിപ്പോ ഇതിൻ്റെ അകത്ത് ആദ്യം പറയുന്നത് അഫ്ഗാനിൽ പോയിട്ട് തീവ്രവാദ പ്രവർത്തനം നടത്തി എന്നൊക്കെ പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ ഇവരെ ഡീപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത്? ഇന്ത്യക്കല്ലേ പ്രശ്നം, ഇന്ത്യയല്ലേ സ്വീകരിക്കില്ല എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യ ഭാഗത്തിൽ പറയുന്നത്. അതെ അതെ മാഡം, ഇന്ത്യക്ക് പ്രശ്നമുണ്ട്. നിങ്ങളുടെ മകൾ ഇവിടെ നിന്നും മതം മാറിക്കൊണ്ട് ഒരു തീവ്രവാദ സംഘത്തിൻ്റെ കൂടെ ഐസിസ് പോലെ ഒരു ഭീകര സംഘടനയിലേക്ക് ഭീകരവാദ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് മതത്തിൻ്റെ പേരിൽ പോയിട്ടുണ്ടെങ്കിൽ, മതം മാറി മതത്തിൻ്റെ പേരിൽ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു സംഘത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ലോക രാജ്യങ്ങൾ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. അതെ, ഏത് പൗരന്മാരാണെങ്കിലും രാജ്യങ്ങൾ സ്വീകരിക്കില്ല എന്നുള്ള നിലപാട് പൊതുവെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മകളായി പോയി എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ വികാരം മനസ്സിലാക്കും. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഹിന്ദുവാണ്, ഹിന്ദുക്കളെ ഉദ്ധരിക്കുന്നു എന്നാണല്ലോ ഗവൺമെന്റ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കളറ് കൊടുത്തുകൊണ്ട് നിങ്ങൾ വേറെ പലതും പറയാൻ ശ്രമിക്കുമെന്നും വേണ്ട. അത്തരത്തിൽ നിങ്ങൾ ഒരു കാര്യം പറയുമ്പം ഇത്തരത്തിൽ ഇന്ത്യക്കാണല്ലോ പ്രശ്നം, എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മകളൊരു തീവ്രവാദ സംഘടനയിലേക്കാണ് പോയതെന്നുള്ള ഒരു വസ്തുത നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയ ആളുകളെ ലോക രാജ്യങ്ങൾ ഒന്നും സ്വീകരിക്കുന്നില്ല, യൂറോപ്യൻ രാജ്യങ്ങൾ പോലും സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യം ബിന്ദു മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബിന്ദു, ഞാൻ ഈ ബിന്ദുവിനോട് ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. കാരണം നിങ്ങളുടെ വിഷമവും മനസ്സിലാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നാട്ടിൽ തീവ്രവാദത്തിന് വേണ്ടിയിട്ട് തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പോയിട്ട് കൊല്ലപ്പെട്ട ഒരു മകന്റെ ഡെഡ് ബോഡി എനിക്ക് കാണേണ്ട ആവശ്യമില്ല, അവന്റെ ബോഡി എനിക്ക് കാണേണ്ട ആവശ്യമില്ല, അവന്റെ ശവശരീരം എനിക്ക് കാണണ്ട, കാരണം അവൻ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് പോയത്, അതുകൊണ്ട് ആ മകന്റെ ഡെഡ് ബോഡി എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ ഉമ്മമാരുള്ള നാടാണ് കേരളം എന്ന് മനസ്സിലാക്കണം. മകളോടുള്ള സ്നേഹം കൊണ്ട് അന്ധയായി പോകരുത്. യു ആർ ബ്ലൈൻഡ് ബിക്കോസ് ഓഫ് യുവർ ലവ് ടു യുവർ ഡോട്ടർ, അത് നമുക്ക് മനസ്സിലാകും. പക്ഷേ മകളോടുള്ള സ്നേഹം കൊണ്ട് അന്ധയായിക്കൊണ്ട് തീവ്രവാദ സംഘടനയിലേക്ക് പോയിട്ടുള്ള മകളെ തിരിച്ചു വേണമെന്നൊക്കെ പറയുന്നതിന്റെ യുക്തി എത്ര മാത്രമുണ്ടെന്ന് ഒന്നിരുന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ട് പൊതുസമൂഹത്തിൽ പറഞ്ഞ് സ്വയം അപഹാസ്യമാകാൻ നിൽക്കരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമാണ് ആ അമ്മയോട് ഞാൻ വെക്കുന്നത്. മറ്റൊരു കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഞാൻ അപമാനം കേട്ടു, ഞാൻ എല്ലാവരുടെയും ചെളിവാരി എന്റെ തലയിൽ എറിയുകയാണ്. ഞാൻ എന്ത് പഴിച്ച്? നിങ്ങളെ ഓരോ പൊളിറ്റീഷ്യന്മാരും ഓരോരോ തവണ വന്ന് ഓരോ വോട്ടും നമ്മൾ ചെയ്യുന്നത് അടുത്ത എന്തൊരു പ്രശ്നം നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വരുമ്പോ അവരിൽ ആ പൊളിറ്റീഷ്യൻ വിചാരിച്ചാൽ ഞങ്ങൾ ഈ സ്ട്രഗിളിൽ നിന്ന് കരകയറും എന്ന് വെച്ചിട്ടാണ്. അതല്ലാതെ നിങ്ങൾക്ക് വേണ്ടി വോട്ടിടാൻ വരുന്നത് വെറുതെ അല്ല. എന്നിട്ട് ഇന്ന് അപമാനം മുഴുവൻ കേൾക്കുന്ന ഞാൻ ഇതെത്രയും ചെയ്തവരെ ആദ്യം ചോദ്യം ചെയ്യേ? ഇത് ഇത്രയും ചെയ്ത് ഇന്നും ഇവിടെ വിലസി നടക്കുന്ന അവരെ ചോദ്യം ചെയ്യേ? അപ്പോ ബിന്ദു പറഞ്ഞു, എന്റെ മേൽ ചളി വാരി എറിയുന്നു, ഞാൻ പരിഹാസം കേട്ടു. ബിന്ദു ഒരു അമ്മ എന്നുള്ള നിലയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിന്ദു എന്ന് പറയുന്ന വ്യക്തി സ്വയമാണ് സമൂഹത്തിൽ അപഹാസ്യമാകുവാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പോയിട്ടുള്ള ഒരു മകൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പം സമൂഹത്തിൽ നിന്നും വിമർശനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ, അതായത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എൻ്റെ മകൾ പോയിട്ടുണ്ടെങ്കിൽ അവളെ ഇനി എനിക്ക് കാണണ്ട, അവളെ എനിക്ക് തിരിച്ചു വേണ്ട എന്ന് പറയുവാനുള്ള ഒരു
ഒരു ശക്തി നിങ്ങൾ കാണിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ എല്ലാവരും ബഹുമാനിച്ചേനെ. നിങ്ങളെ ആരും ഒരുപക്ഷെ നിങ്ങളുടെ മേൽ ചളിവാരി എറിയില്ലായിരുന്നു. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ കുറ്റം പറയില്ലായിരുന്നു. ഒരമ്മ എന്നുള്ള നിലയിൽ നിങ്ങളുടെ വികാരവും വൈകാരികതയും എല്ലാം മനസ്സിലാകും. പക്ഷേ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പോയി നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ മതത്തിന്റെ പേരിൽ കൊല്ലാൻ വേണ്ടിയിട്ട്, മതം മാറിയിട്ട് സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, അങ്ങനെ ഒരു ഭീകര സംഘടനയിലേക്ക് പോയിട്ടുള്ള ഒരു മകളെ തിരിച്ചു വേണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെയും മറ്റുമൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയമാണ് സമൂഹത്തിൽ അപഹാസ്യമാകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഓരോ ഗവൺമെന്റിനും എന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കയറ്റുന്നതെന്ന് പറഞ്ഞു. തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പോകുന്ന ആളുകളെ തിരിച്ചു രാജ്യത്തേക്ക് കൊണ്ടുവന്നിട്ട് മാതാപിതാക്കളെ ഏൽപ്പിക്കുന്ന പണിയൊന്നും ഒരു സർക്കാരും ഏറ്റെടുക്കാറില്ല. അതല്ല സർക്കാരിന്റെ പണി. ഒരു തീവ്രവാദ പ്രവർത്തനത്തിന് പോയ ആളുകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളത് രാജ്യത്തിന് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ വീണ്ടും വീണ്ടും വന്നിട്ട് നിങ്ങൾ പല ചാനലുകളിലും കൊടുത്ത ഇന്റർവ്യൂവിൽ നിങ്ങൾ ചില കോഡുകൾ പിടിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. അതായത് ബിന്ദു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് കേട്ടു, ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അതായത് ഞാൻ അമിത്ഷയെ കാണാൻ വേണ്ടി പോയി, പക്ഷെ അമിത്ഷ പറഞ്ഞു അവരുടെ മകള് ഒരു മുസ്ലിം അല്ലേ, അതുകൊണ്ട് ഞാൻ അവരെ കാണില്ല എന്നൊക്കെ പറഞ്ഞു എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ ചാനലുകളിൽ പോയിരുന്നു പറഞ്ഞു എന്നൊക്കെ കേട്ടു. അതൊക്കെ വളരെ തരംതാണ സ്റ്റേറ്റ്മെന്റുകളാണ്. നിങ്ങളുടെ മകളോടുള്ള നിങ്ങളുടെ സ്നേഹവും കാര്യങ്ങളും ഒക്കെ മനസ്സിലാകും, പക്ഷേ മകൾക്ക് വേണ്ടി നിങ്ങൾ അപഹാസ്യമാകരുത്, അല്ലെങ്കിൽ തരംതാണ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയരുത്. ഒരു സർക്കാർ ഒരു നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. നിങ്ങളുടെ മകൾ അങ്ങനെ ഒരു സംഘടനയിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് സർക്കാരിനെ പഴിചാരുന്നത് കൊണ്ട് കാര്യമില്ല. പക്ഷെ ബിന്ദു പറയുന്ന ഒരു കാര്യമുണ്ട്, അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് കേരളത്തിലെ അന്വേഷണ ഏജൻസികളെയും രാഷ്ട്രീയക്കാരെയും കണ്ടുകൊണ്ട് ഞാൻ എന്റെ വിഷമം പറഞ്ഞിരുന്നു, ഞാൻ അവരെ ഇൻഫോം ചെയ്തിരുന്നു. കൃത്യമായിട്ടുള്ള പേരുകളടക്കം, സ്ഥാപനങ്ങളുടെ പേരുകളടക്കം ഞാൻ ഇൻഫോർമേഷൻ കൊടുത്തിരുന്നു, പക്ഷെ ഇവരാരും എന്നെ സഹായിച്ചില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നേതാക്കളുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ആ സമയത്ത് അത്തരത്തിൽ നിയമ നടപടികൾ ഇല്ലാതിരുന്നത് എന്ന് വ്യക്തമാക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്, കേരളത്തിലെ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തന്നെയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് കൺസേണോടുകൂടി തന്നെ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്, അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. പക്ഷേ ഇത്തരത്തിൽ മകൾക്ക് വേണ്ടി തരം താഴരുത്. ഒരമ്മ എന്നുള്ള നിലയിൽ നിങ്ങളുടെ വൈകാരികത മനസ്സിലാകുന്നു. എന്റെ മകൾ ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവളെ എനിക്ക് കാണണ്ട, ഇങ്ങനെയൊരു മകൾ എനിക്കില്ല എന്നുള്ള നിലപാട് സമൂഹത്തിന് മുന്നിൽ വന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ ഒരു മനക്കരുത്, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക രാജ്യത്തിനോടുള്ള കൂറ് കാണിക്കേണ്ട ഒരു സമയത്ത് മകളോടുള്ള സ്നേഹം കൊണ്ട് അന്ധയാകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.